ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർത്തിസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാടൻ സാമ്പാർ ആണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3/4 കപ്പ് തോരൻ പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് വേവിക്കാൻ വയ്ക്കാം. മതിയാവും. പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധം വെള്ളത്തിൻ്റെ അളവ് എടുത്താൽ മതി. ഇനി നമുക്ക് കുക്കറിനെ മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കത്തിരിക്ക, മീഡിയം സൈസ് കത്തിരിക്ക 1 ആണ്. പിന്നെ മീഡിയം സൈസ് വെള്ളരിക്കയിൽ 1/2 വെള്ളരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 1/2 ആണ്. വലിയ വെള്ളരിക്കയാണെങ്കിൽ 1/4 ഭാഗം മതിയാവും. പിന്നെ 3 പച്ചമുളക്, 1 സവാള. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, കൊച്ചുള്ളിയാണ് സവാളയെക്കാളും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക 10 എണ്ണം കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. പിന്നെ 1 നാരങ്ങ വലിപ്പത്തിന് പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. നമുക്കിനി കുക്കറിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു മത്ത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കും. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇടിക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് സാമ്പാറിന് കിട്ടും, നല്ല ഒരു കൊഴുപ്പും കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 തവ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് പ്രത്യേകം ഒരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി, നല്ല ബ്രൗൺ കളർ ആകണമെന്നൊന്നും ഇല്ല. ഇനി നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന പച്ചക്കറികളെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് പച്ചക്കറിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുതിർക്കാൻ വച്ചിരുന്ന പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുളി ഒന്ന് ഒഴിച്ചു. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാനിവിടെ സാമ്പാർ മസാല, ശക്തി സാമ്പാർ മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശക്തി സാമ്പാർ പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ശക്തി സാമ്പാർ പൗഡർ ഞാൻ ഇവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയും നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിലെ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നല്ല മണം കിട്ടുന്നതാണ്. കായപ്പൊടി ചേർത്താൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റുമാണ്. എന്നിട്ട് നമുക്കിനി കുക്കറിനെ അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കർ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് 2 വിസിൽ വരട്ടെ. 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കറിനെ ഒന്ന് തുറന്ന് നോക്കാം.
ഇവിടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് ഇതിലോട്ട് നമുക്കിനി താളിച്ച് ഒഴിക്കാം. കുഞ്ഞു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറി വെക്കാം. നമ്മൾ താളിച്ചതിനെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.